ട്രാഫിക് എന്ന ഒരൊറ്റ സിനിമ കൊണ്ട് മികച്ച സംവിധായകരുടെ പട്ടികയിൽ ഇടം പിടിച്ചയാളായിരുന്നു രാജേഷ് പിള്ള. 2005 ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന സിനിമയിലൂടെയാണ് രാജേഷ് പിള്ള സ്വതന്ത്ര സംവിധായകനാകുന്നത്. ആദ്യ ചിത്രം പരാജയമായിരുന്നെങ്കിലും പിന്നീട് പുറത്തിറങ്ങിയ മറ്റ് മൂന്ന് ചിത്രങ്ങളും പ്രമേയത്തിലെയും അവതരണത്തിലെയും വ്യത്യസ്തത കൊണ്ട് കൈയടി നേടി. 90s തിരുവനന്തപുരം സ്വദേശിയായ രാജേഷ് രാമൻ പിള്ള എന്ന രാജേഷ് പിള്ള സിനിമാ ലോകത്തെത്തിയത് വിജിതമ്പിയുടെ മാന്ത്രിക കുതിരയിൽ സംവിധാന സഹായിയായും രാജീവഞ്ചലിന്റെ ഗുരുവിൽ സഹസംവിധായകനുമായും തുടക്കം. 10 വർഷത്തോളം വിവിധ സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ച ശേഷം 2005 കുഞ്ചാക്കോ ബോബനെയും ഭാവനയും കേന്ദ്ര കഥാപാത്രമായി ഒരുക്കിയ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി. ചിത്രം വലിയ പരാജയമായിരുന്നു. 2011 ബോബി സഞ്ജയ് തിരക്കഥയിൽ ഒരുങ്ങിയ ട്രാഫിക്കിലൂടെ സംവിധാന രംഗത്ത് തന്റേതായ ഇടം കണ്ടെത്തി. നല്ല സിനിമയെ സ്വീകരിക്കാൻ വലിയ താരനിര ആവശ്യമില്ലെന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു ട്രാഫിക്കിലൂടെ രാജേഷ് പിള്ള. ത്രില്ലർ ചിത്രങ്ങളുടെ മുഖമായി ട്രാഫിക്കിനെ നിരൂപകർ വിലയിരുത്തി. ഇതുതന്നെയാണ് ട്രാഫിക് ഹിന്ദിയിലും നിർമ്മിക്കാൻ രാജേഷിനെ പ്രേരിപ്പിച്ചത്. ബിഗ് ബജറ്റ് ചിത്രം മോട്ടോർ സൈക്കിൾ ഡയറീസുമായി മലയാളത്തിലേക്ക് എത്തുമെന്ന് രാജേഷ് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ഉപേക്ഷിച്ചു. പിന്നീട് വന്ന മിലി അതിന്റെ വ്യത്യസ്തമായ പ്രമേയം കൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടു. അപകർഷതാബോധത്തിന്റെ അമ്പരപ്പ് പുറത്തുകാട്ടാതെ ധൈര്യത്തിന്റെ ആവരണം ധരിച്ച് ജീവിക്കുന്നവരുടെ കഥയായിരുന്നു ചിത്രം. ട്രാഫിക്കിന് ശേഷം ത്രില്ലർ ചിത്രത്തിലേക്കുള്ള രാജേഷ് പിള്ളയുടെ മടങ്ങിവരവായിരുന്നു ഇന്നലെ റിലീസ് ചെയ്ത വേട്ട. ഈ ചിത്രത്തിലൂടെ നിർമ്മാണ രംഗത്തേക്കും രാജേഷ് ചുവടുവെച്ചു. തിരസ്കരിക്കപ്പെട്ട ഒന്നാം സിനിമ, കയ്യടി വാങ്ങിയ രണ്ടാം സിനിമ, വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി തിയേറ്റർ വിട്ട മൂന്നാം സിനിമ, വിജയം നേടിയ നാലാം ചിത്രം എന്നിങ്ങനെ പ്രേക്ഷകരുടെ വിവിധ പ്രതികരണങ്ങൾ രാജേഷ് പിള്ള എന്ന സംവിധായകൻ കണ്ടു. പ്രമുഖ സംവിധായകർ പോലും വിജയ ഫോർമുലയിൽ തള്ളപ്പെട്ടപ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് സന്ദേശമുള്ള സിനിമയെടുക്കാൻ ശ്രമിച്ച സംവിധായകനായാകും കാലം രാജേഷ് പിള്ളയെ അടയാളപ്പെടുത്തുക. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.